സ്തുതിവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണ്! അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഒരു കാലത്ത് നമ്മെ ലജ്ജിപ്പിക്കാത്ത നല്ല കർത്താവ്, ആ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിലും ഈ വചനം നിങ്ങളോട് കൂടെ ഇരിക്കും. 56 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം ഒരു ചെറിയ വാക്യമാണ്: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് പൂർണ്ണമായി നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്ന ആശയത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണിത്. ഇതിനകത്ത് ദാവീദിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. 1-2 വാക്യങ്ങളിൽ ആ സാഹചര്യം വിവരിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്തുന്ന ഒന്നാണ് ഭയം. 91 സങ്കീർത്തനം പഠിക്കുമ്പോൾ രാത്രിയിലെ ഭയം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം പഠിക്കുമ്പം അവിടെയും രാത്രിയിലെ ഭയത്തെ കാണിക്കും. സദൃശ്യവാക്യത്തിൽ മാനുഷിക ഭയത്തെക്കുറിച്ച് കാണിക്കും. അപ്പം മാനുഷിക ഭയം ഒരു കെണിയാണെന്ന് ആ ബൈബിൾ പറയുന്നു. അപ്പം ഈ രാവിലെ നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ ഭയപ്പെടുമ്പം നമുക്ക് ആശ്രയിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഇവിടെ എന്താണ് ദാവീദ് ഭയപ്പെട്ടത്? 3 വാക്യം: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതു എന്നെ ഞെരിക്കുന്നു. അപ്പോൾ ഇവിടെ ദാവീദ് മനുഷ്യർ വിഴുങ്ങാൻ ഭാവിക്കുക. ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ വാക്യമുണ്ട്: നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പിശാച് വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നു, ഒരു ഭാഗത്ത് മനുഷ്യൻ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഇടവിടാതെ അവർ പൊരുതുക. 2 വാക്യം: എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു, ഗർഭത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. അപ്പം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദാവീദിൻ്റെ ലൈഫിൽ വലിയ ഭയമുണ്ടായി. ഈ ഭയമുണ്ടായ സാഹചര്യത്തിൽ അവൻ പറയുക, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചൊരു ഭയമുണ്ടെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ചൊരു ഭയമുണ്ടെങ്കിൽ, നിൻ്റെ കുഞ്ഞിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചൊരു ഭയമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിന്നെ വേട്ടയാടുന്നെങ്കിൽ, നമുക്ക് ഒന്നിച്ചു പറയാം, ഏതൊരു ഭയചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തിയാലും അതിൻ്റെ നടുവിൽ എനിക്ക് ആശ്രയിക്കാൻ പറ്റിയൊരു ദൈവമുണ്ട്. ഓരോ ദൈവവിദൻ്റെ ഉറപ്പെന്താ? എത്ര വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും അപ്പോഴെല്ലാം ദൈവമക്കൾ പറയുന്നൊരു ഭാഗമുണ്ട്: ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ചോദ്യം: നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര വലിയ ഭയം! 27 സങ്കീർത്തനത്തിൽ ദാവീദ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് വളരെ ശ്രദ്ധേയമായൊക്കെ: ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല, കാരണം അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക. നമുക്കിന്ന് രാവിലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം നമ്മളിൽ കടന്നുകൂടിയ ഭയചിന്തകളെ പുറത്താക്കി പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവമെൻ്റെ കൂടെയുണ്ട്, യേശുവിൻ്റെ കൂടെയുണ്ട്, ഞാൻ യേശുവിൻ്റെ കയ്യിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. കണ്ണുകളെ അടച്ച് കൈകളെ ചേർത്ത് പിടിച്ച് ആ യേശുവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭയപ്പെടാതെ പൂർണ്ണമായ ദൈവാശ്രയത്തിൽ ജീവിപ്പാൻ ദൈവം കൃപ ചരണമേ. അവരെ അലട്ടുന്ന ഭയചിന്തകൾ, അവരെ അലട്ടുന്ന ഭയത്തിൻ്റെ വ്യാപാരങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ. അവ പൂർണ്ണമായ ദൈവാശ്രയം ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ കൃപ കൽപ്പിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.